കേരളത്തിൽ എന്തുകൊണ്ടാണ് മദ്യപാനം സർവാത്രികമായത് അതറിയാൻ ഒന്ന് രണ്ട് തലമുറ പിന്നിലേക്ക് നോക്കണം 1950-80 കാലഘട്ടത്തിൽ കേരളത്തിൽ മദ്യപാനം മാന്യതയുടെ ഉത്തമ ലക്ഷണമായിരുന്നു മദ്യപിക്കാത്തവരെ പൊതുവെ അപരിഷ്കൃതരായി കണ്ടിരുന്നു ഇതിന് പ്രധാന കാരണം ഇടതുവിപ്ലവ പ്രസ്ഥാനങ്ങൾ മദ്യപാനത്തെ പുരോഗമനത്തിന്റെ ചിഹ്നമായി ഉയർത്തിക്കാട്ടിയതാണ് കലയും സാഹിത്യവും മദ്യമില്ലാതെ ഉണ്ടാവില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു ബുദ്ധിജീവി എന്നാൽ ജുബ്ബ താടി സഞ്ചി കുപ്പി സിഗരറ്റ് എന്നൊരു നിർവചനം വന്നു തൊഴിലാളികളുടെ വിപ്ലവശാലയായി ക്രമേണ മദ്യശാലകൾ മാറി അങ്ങനെ മദ്യപാനം സാമൂഹികവും സാംസ്കാരികവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മദ്യം മഹത്തരമായി കുടിക്കാത്തവർ പിന്തിരിപ്പന്മാരായി കൂടാതെ വീഞ്ഞ് ആചാരപരമായി ഉപയോഗിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ശക്തമായ സാന്നിധ്യവും കുറെയൊക്കെ മദ്യത്തിന് മാന്യത നൽകാൻ സഹായിച്ചു കള്ളുചെത്തിൽ ഏർപ്പെട്ടിരുന്ന ചില സമുദായാംഗങ്ങളെ മറ്റു രംഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ് അവരെ അതിലേറെ വിനാശകരമായ ചാരായ കച്ചവടത്തിലേക്ക് ഇടതുപക്ഷം നയിച്ചു അതാവട്ടെ മായം ചേർക്കലും മറ്റുമായി തികച്ചും സാമൂഹ്യ വിരുദ്ധമായി തന്നെ പുരോഗമിക്കുകയും ചെയ്തു ജനങ്ങളുടെ മദ്യത്തോടുള്ള ആസക്തി മുതലെടുത്ത് വിദേശ മദ്യഷാപ്പുകൾ നാടെങ്ങും സ്ഥാപിച്ച് മാറി മാറി വന്ന മദ്യേതര സർക്കാരുകളും ഖജനാവിനോട് നീതി കാട്ടി സർക്കാരിനും ചില കുത്തുക മുതലാളിമാർക്കും പണം കൊയ്യാനുള്ള എളുപ്പവഴിയായും അത് മാറിയപ്പോൾ സ്വാഭാവികമായും പ്രോത്സാഹനം പല വഴിക്കും വന്നു ഹിന്ദുഭവനങ്ങളിൽ സന്ധ്യാദീപത്തിന്റെ മുന്നിൽ കുട്ടികളുടെ നാമജപത്തിനു പകരം ഭർത്താവിന്റെ മർദ്ദനമേൽക്കുന്ന സ്ത്രീകളുടെ നിലവിളി ഉയർന്നു ക്ഷേത്രത്തിൽ പോകുന്നതും നെറ്റിൽ ചന്ദ്രം തൊടുന്നതും നാണക്കേടായി ചാരായക്കടയിൽ നിന്ന് കുപ്പിയുമായി ഇറങ്ങി വരുന്നവനെ യുവാക്കൾ ആരാധനയോടെ നോക്കി നിന്നു ചുരുക്കത്തിൽ മദ്യപാനം എന്ന പ്രക്രിയയല്ല അതിന് കിട്ടിയ മാന്യതയാണ് കേരളത്തെ കുടിപ്പിച്ച് അങ്ങനെയല്ല കുളിപ്പിച്ച് കിടത്തിയത് ആ മാന്യതയെ ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടവർ ആണിപ്പോൾ മദ്യവർജനം വേണോ മദ്യ നിരോധനം വേണോ എന്ന് തർക്കിക്കുന്നതും പകരം നമുക്ക് ദേശീയപാത വേണ്ടെന്ന് വയ്ക്കാം എന്ന് വാദിക്കുന്നതും മദ്യം അപകടമാണ് കമ്മ്യൂണിസം പോലെ കുടിച്ചോളൂ പക്ഷേ അത് നിങ്ങളെ കുടിക്കാതെ നോക്കണം കാരണം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ കൊണ്ടേ പോകും വെബ് ഡെസ്ക് തത്മേ ന്യൂസ്